അമേരിക്കയിൽ മലയാളി കുടുംബത്തിലെ എല്ലാവരെയും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. കൊല്ലം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരെയാണ് ഇക്കഴിഞ്ഞ ദിവസം കാലിഫോർണിയയിലെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാൻമരുട്ടിൽ താമസിക്കുന്ന കൊല്ലം സ്വദേശികളായ നാലംഗ കുടുംബമാണ് മരണപ്പെട്ടത്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ വികാസ് നഗർ ഡോക്ടർ ജി ഹെൻറിയുടെ മകൻ ആനന്ദ് സുജിത് ഹെൻറി, ഭാര്യയും കിളിക്കൊല്ലൂർ പ്രിയദർശിനിയിൽ വെളിയിൽ വീട്ടിൽ, പരേതന ബെൻസിംഗിന്റെയും ജൂലിയറ്റിന്റെയും മകളെ ആലീസ് പ്രിയങ്ക, ഇവരുടെ ഇരട്ട കുട്ടികളായ നോഹ നെയ്തൻ എന്നിവരാണ് മരണപ്പെട്ടത്. ഗൂഗിൾ മെറ്റ അടക്കമുള്ള ടെക് ഭീമന്മാരിലെ ജോലിക്ക് പിന്നാലെ സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനം ആരംഭിച്ച ടെക്കി മലയാളി യുവാവും കുടുംബത്തെയുമാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലോജിസ്റ്റിക് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനവുമായി ആനന്ദ് മുന്നോട്ട് പോയപ്പോൾ സില്ലോ എന്ന ടെക് സ്ഥാപനത്തിലെ ഡാറ്റ സയൻസ് മാനേജർ ജോലിയായിരുന്നു ആലീസ് ചെയ്തിരുന്നത്. കാലിഫോർണിയയിലെ 17 കോടിയോളം വില വരുന്ന ആഡംബര വസതിയിലാണ് തിങ്കളാഴ്ച കുടുംബാംഗങ്ങളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സംശയരോഗമാണ് കൊലപാതകത്തിന്റെ കാരണമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നേരത്തെ തന്നെ 2016 ഇവർ വിവാഹമോചന ഹർജി ഫയൽ ചെയ്തിരുന്നെങ്കിലും ബന്ധം വേർപിരിഞ്ഞില്ല. ഇതിന് പിന്നാലെയാണ് ദമ്പതികൾക്ക് ഇരട്ട കുട്ടികൾ പിറക്കുന്നത്. 2020 കുടുംബം കാലിഫോർണിയയിലെ വസതിയിൽ താമസം ആരംഭിക്കുന്നത്. സംശയത്തിന്റെ പേരിലാണ് ആനന്ദ് ഭാര്യയെ കൊലപ്പെടുത്തുകയും തുടർന്ന് ആത്മഹത്യയും ചെയ്തിരുന്നത്. കുട്ടികളെ ഓവർഡോസ് മരുന്ന് നൽകിയോ അല്ലെങ്കിൽ തലയിണ മറ്റോ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചോ കഴുത്തു ഞെരിച്ചോ ആണ് കൊന്നിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടികളുടെ ശരീരത്തിൽ മറ്റ് മുറിവുകളോ പരിക്കുകളോ ഒന്നും ഇല്ല എന്നും പോലീസ് വിശദമാക്കുന്നു. 5 കിടപ്പുമുറികളുള്ള വസതിയിലെ കിടപ്പുമുറികളിൽ ഒന്നിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 9mm പിസ്റ്റൾ ഉപയോഗിച്ചാണ് ആനന്ദ് ആലീസിന് നേരെ നിരവധി തവണ നിറയൊഴിച്ചിരിക്കുന്നത്. ലോഡ് ചെയ്ത നിലയിലുള്ള തോക്കും ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തിയ കുളിമുറിയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. 7 വർഷത്തോളമായി ആനന്ദ് ഗൂഗിളിൽ ജോലി ചെയ്യുകയാണ്. 2022 ഫെബ്രുവരിയിലാണ് ആനന്ദ് മെറ്റയിൽ ജോലിക്ക് കയറുന്നത്. 2023 ജൂണിലാണ് ആനന്ദ് തന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത്. കുട്ടികളുടെ മുത്തശ്ശി കാരണമാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തറിയുന്നത്. മുത്തശ്ശി കുടുംബവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്ന് പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. തുടർന്ന് അന്വേഷണം നടത്താൻ വീട്ടിലെത്തിയ പോലീസാണ് കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വിഷവാതകം ശ്വസിച്ചുള്ള മരണമെന്നായിരുന്നു ആദ്യത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. പിന്നാലെയാണ് വെടിയേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മൃതദേഹങ്ങൾക്കടുത്തു നിന്നാണ് പിസ്റ്റൾ കണ്ടെത്തിയത്. ആനന്ദ് ഭാര്യ ആലീസിനെ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നാലെ സ്വയം വെടിവെച്ച് ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ. ആനന്ദിന്റെ വീട്ടിൽ നിന്നും വെടിയൊച്ച സമീപവാസികൾ കേട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പുറത്തുനിന്ന് ഒരാൾ കൊലപാതകം നടത്താനുള്ള സാധ്യതകൾ ഏറെ കുറവാണ് എന്നാണ് പോലീസ് പറയുന്നത്. 9mm റൈഫിളുകളാണ് കൊലപാതകത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം 4 വയസ്സുള്ള ഇരട്ട കുട്ടികൾ എങ്ങനെ മരിച്ചു എന്നതിന്റെ സ്ഥിരീകരണം ഇതുവരെയും വന്നിട്ടില്ല. വിഷം കൂടിയ അളവിലുള്ള മരുന്നുകൾ നൽകിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ആയിരിക്കാം കുട്ടികളെ കൊലപ്പെടുത്തിയതെന്നാണ് നിഗമനം. കുട്ടികളുടെ ശരീരത്തിൽ ക്ഷതമേറ്റതിന്റെ പാടുകളൊന്നുമില്ല. എയർ കണ്ടീഷണറുകളിൽ നിന്നും വിഷവാതകം ചോർന്നാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു ആദ്യം നിഗമനം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം ഉൾപ്പെടെ സ്ഥിരീകരിക്കാനായത്. കാലിഫോർണിയയിലെ സാൻ മിറ്റിയോ നഗരത്തിൽ തിങ്കളാഴ്ച രാവിലെ 9:15 ദമ്പതികളെയും മക്കളെയും മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തുന്നത്. ആനന്ദിന്റെയും ആലീസിന്റെയും മൃതദേഹം കുളിമുറിയിൽ നിന്നാണ് കണ്ടെത്തിയത്. കിടപ്പുമുറിയിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ദുബായിലുള്ള ആനന്ദിന്റെ സഹോദരൻ അജിത് അമേരിക്കയിൽ എത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുകയാണ് എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. അതേസമയം എന്തിനാണ് ഈ കൃത്യം നടത്തിയതെന്ന് വെളിപ്പെടുത്തുന്ന ആത്മഹത്യ കുറിപ്പുകളോ മറ്റൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.